ഞാനല്ല പറയുന്നത്, പരിശുദ്ധമായ ഖുർആനല്ലേ. പരിശുദ്ധമാർന്ന ഖുർആനിന്റെ വചനങ്ങളോട് ലോകത്തോട് വിളിച്ചു പറയുക, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, റഹ്മത്താക്കിയിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ ഈ ഭൂമി ലോകത്തിറക്കിയത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഭൂമി ലോകത്ത് അനുഗ്രഹമാക്കിയിട്ടാണ് ആമിന ബീവിയുടെയും അബ്ദുല്ലാഹുവിന്റെയും മോമന പുത്രനായിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഭൂമി ലോകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സമയത്തോരം വാപ്പ ലോകത്തോട് വിട പറയുന്നില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാപ്പ ലോകത്തോട് വിട പറയുന്നില്ലേ? നമ്മുടെ മുത്തഹബീബിന്റെ വാപ്പ ലോകത്തോട് വിട പറയുന്നില്ലേ? തന്റെ ഉമ്മയും ലോകത്തോട് വിട പറഞ്ഞിട്ട് യതീമായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ജനിച്ചു വീണത്. പ്രവാചകൻ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ അത്ഭുതങ്ങളുടെ മഹാ അത്ഭുതമായി ഒന്നാ സൃഷ്ടിച്ചത് കോട്ട പോലും കൊട്ടിത്തെറിച്ച് നാശമായി തകർന്നു വീണു. ഇസ്രാ കൈസറിനെ കുറിച്ച് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദര മനസ്സിലാക്കണേ, ബിംബാരാധനങ്ങൾ നടന്നിരുന്ന ഇസ്രാ കൈസറിന്റെ കോട്ട പോലും കൊട്ടിത്തെറിച്ച് നാശമായി തകർന്നു വീണു. സാവാതരാകം പോലും വെറ്റി വരണ്ടു. ഇന്നേവരെത്താത്ത സാവാതരാക ആ സാവാതരാകം പോലും വെറ്റി വരണ്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര മനസ്സിലാക്കണേ, ആർക്കാണ് അത്ഭുതങ്ങളെ സൃഷ്ടിച്ച് കടന്നു വന്നത്? ഏത് മനുഷ്യനാ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച് കടന്നു വന്നത്? മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമി ലോകത്ത് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളേവരും ചിന്തിക്കണം, ഇതുപോലെ ഒരാളും ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളല്ലാതെ മറ്റൊരാളും. പ്രവാചകൻ ചെറുപ്രായത്തിൽ തന്നെ വിശ്വസ്തത പാലിച്ചിരുന്നു. നമുക്കുണ്ടോ? നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ വിശ്വസ്തത? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് വിശ്വസ്തത എന്ന്. കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എവിടെ നോക്കിയാലും കളവും വഞ്ചനയും നടന്നുകൊണ്ടിരിക്കുന്നവരാണ്. എവിടെ നോക്കിയാലും കളവല്ലേ വഞ്ചനയല്ലേ? എന്റെ മക്കളെ നമ്മൾ ഓരോരുത്തരെ വാപ്പമാരും മമ്മമാരും പറഞ്ഞു കൊടുക്കണം. വാപ്പ പറഞ്ഞു കൊടുക്കണം, മോനെ കളവ് പറയാൻ പാടില്ല, മോനെ കളവ് പറയാൻ പാടില്ല. കളവ് നമുക്ക് പറഞ്ഞ കാര്യമല്ല, ആ കളവ് പറയൽ ഹറാമാണെന്ന് ഓരോ വാപ്പമാരും അത് തെറ്റായ കാര്യമാണ്, അത് നമുക്ക് നിഷേധിക്കപ്പെട്ട കാര്യമാണെന്ന് ഓരോ വാപ്പമാരും പറഞ്ഞു കൊടുക്കേണ്ട. നമ്മളെന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ? നമ്മളെന്താ നമ്മൾ ഓരോ മക്കളെയും പഠിപ്പിച്ചു കൊടുക്കുന്നത്? തന്റെ വാപ്പ ഗൾഫിൽ നിന്ന് വിളിക്കുകയാണ്, നമ്മോട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇവിടെയും പുറത്തേക്ക് പോകണ്ട, വീട്ടിൽ നിന്ന് ഇവിടെയും പുറത്തേക്ക് പോകണ്ട. തന്റെ വാപ്പ സെൽഫോണിലേക്ക് വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഫോൺ എടുത്തുകൊണ്ട് എവിടെയാണുള്ളത്, വീട്ടിലാണുള്ളത്, എന്താ ശബ്ദം കേൾക്കുന്നത്? കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. എന്റെ മകന്റെ അടുത്തൊന്ന് മകനോട് മെല്ലെ തുള്ളിയിട്ട് പറയും, ബോള് വാങ്ങിത്തരാം, ഉമ്മച്ചി ബോള് വാങ്ങിത്തരാം, ബാറ്റ് വാങ്ങിത്തരാം. എന്താ പറയണ്ട വാപ്പാനോട്? ഉമ്മ ഇങ്ങനെ തൂണ്ടിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു നമ്മളല്ലേ മക്കളെ കളവ് പഠിപ്പിക്കുന്നത്? വീട്ടിലേക്ക് ഒരാള് പൈസക്കു വേണ്ടി വന്നാ, നമ്മള് കൊടുക്കാനുള്ള കാശിന് വേണ്ടി വന്നാൽ, നമ്മള് കണ്ട നമ്മള് വേഗം കാശ് വാങ്ങാൻ വരുന്നതായത് നമ്മള് വേഗം വീട്ടിന്റെ ഉള്ളിലേക്ക് അപ്പൊ മോനോട് പറയും, അപ്പച്ചി ഇവിടെ ഇല്ലാന്ന് പറയാണ്. അയാള് വന്ന് ചോദിക്കുമ്പോ അപ്പച്ചി ഇവിടെ ഇല്ലാന്നല്ല പറയാണ്.
അവര് വരുമ്പോ അങ്ങനെയുള്ള സ്വഭാവ ഇത് നമ്മൾ ചെയ്യാറുന്ന കാര്യങ്ങളല്ലേ. നമ്മളല്ലേ നമ്മളെ മക്കളെ നമ്മൾ കളവ് പഠിപ്പിക്കുന്നത്. നമ്മളെ ഓരോരുത്തരുമാണ് നമ്മുടെ മക്കളെ നമ്മൾ കളവ് പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല കാക്കട്ടെ, പടച്ചതമ്പുരാൻ നമ്മയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി മുതൽ നമ്മുടെ ഈ പ്രദേശത്തെ കളവ് വേണം. എവിടെയും മക്കളെ നമ്മൾ നല്ല ദീനീപരമായ കാര്യങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചതമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ചെറുപ്രായത്തിൽ തന്നെ മക്കാർ ഒരു പേര് വിളിച്ചു വിളിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മക്കാർ ഒരു പേര് വിളിച്ചിരുന്നു. എന്താണ് പേരെന്ന് അറിയണോ പ്രിയപ്പെട്ടവരെ? എന്താണ് പേരെന്ന് അറിയണോ? നമ്മുടെ മക്കളെ വിളിക്കുന്നത് പോലെ ബിച്ചു ബച്ചു കൊച്ചു എന്നുള്ള പേരല്ല, അങ്ങനെയുള്ള മോഡൽ ഡിസൈനുകൾ എന്ന പേരുകളല്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ വിളിച്ചതെന്തെന്നറിയണോ? അൽഅമീൻ എന്നാണ് വിശ്വസ്തരെന്നാ വിളിച്ചത്. നമ്മുടെ മക്കളെ നമ്മൾ ബിച്ചുവും പച്ചുവും കൊച്ചുവും എന്നുള്ള പേര് വിളിക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മക്കാര് വിളിച്ചതെന്തെന്നറിയണോ? അൽഅമീനാണ് വിശ്വസ്തരേ വിശ്വസ്തരേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളം പെണ്ണുമായി നടന്നിരുന്ന കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ 40 വയസ്സിൽ നബൂവത്ത് ലഭിക്കുകയാണ്. അവളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനും പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ലോകത്തിലെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പരിശുദ്ധമാണ് ഖുർആനുണ്ടല്ലോ. അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ പരിശുദ്ധമാണ് ഖുർആനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു മനുഷ്യന്റെ മനസ്സ് പോലും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന, ഏതൊരു മനുഷ്യന്റെ മനസ്സ് പോലും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന പരിശുദ്ധമാണ് ഖുർആനെന്ന് ഓതിക്കൊടുക്കുകയാണ്. ഖുർആനിന്റെ അധ്യായം ഇറങ്ങുകയാണ്. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك رجعى أرأيت الذي ينحى أبلى എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമാണ് ഖുർആനിന്റെ ആയത്തിൽ ഇറങ്ങുകയാണ്. ഖുർആനിന്റെ ആയത്തുകൾ ഭൂമി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോ പാരായണം ചെയ്യൂ നബിയേ, അല്ലാഹുവിന്റെ നാമത്തിൽ പാരായണം ചെയ്യൂ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമാണ് ഖുർആൻ പ്രവാചകൻ പ്രിയപ്പെട്ടവരെ, ഭൂമി ലോകത്തിൽ ഖുർആനിനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ബക്റ എന്ന് തുടങ്ങി നാസിൻ അവസാനിക്കുന്ന പരിശുദ്ധമാണ് ഖുർആൻ. ബക്റ എന്ന് പറയുന്നത് പശുവാൻ, നാസ് എന്ന് പറയുന്ന മനുഷ്യനിലേക്ക് അവസാനിക്കുന്ന പരിശുദ്ധമാണ് ഖുർആൻ ഉണ്ടല്ലോ. ബക്റ എന്ന പശു കൊണ്ട് തുടങ്ങി നാസ് എന്ന മനുഷ്യനിലേക്ക് ജനങ്ങളിലേക്ക് അവസാനിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ഖുർആൻ, അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ പരിശുദ്ധമാണ് ഖുർആൻ. അലിഫ് ലാം മീം മുഹമ്മദിലേക്ക് അവസാനിച്ച ഖുർആനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ ഇറക്കി കൊടുക്കുകയാണ് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുർആനിന്റെ പാരായണങ്ങൾ ഓതിക്കൊടുക്കുമ്പോ ഇസ്ലാമിലേക്ക് ജനങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ ക്ഷണിക്കുകയാണ്. ഓരോരുത്തരുമായി അല്ലാഹുവിന്റെ
പ്രവാചകൻ ക്ഷണിക്കുമ്പോ മക്കാമുശ്രിക്കുകൾക്ക് വല്ലാതെ വെറുപ്പാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളോട് വല്ലാതെ വെറുപ്പാണ്. ഇസ്ലാം വർദ്ധിച്ചു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തായിഫ് ഗോത്രക്കാരുടെ അടുത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാം മതത്തിന്റെ ക്ഷണിക്കാൻ വേണ്ടി ലോകത്തിന്റെ ദൂതര് പോയപ്പോ, ലോകത്തിന്റെ പ്രവാചകൻ പോയപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര തായിഫ് ഗോത്രക്കാരുണ്ടല്ലോ, ഉപ്പ ഉമ്മ എന്ന പേര് വിളിക്കാനറിയാത്ത മക്കളല്ലാഹുവിന്റെ പ്രവാചകന്റെ ശ്രദ്ധിക്കണേ സഹോദര, മനസ്സിലാക്കണേ സഹോദര. അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് ഗോത്രക്കാരുടെ അടുത്ത് പരിശുദ്ധമായ ഖുർആനിന്റെ ആ തത്വസ്ഥിതമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തായിഫ് ഗോത്രക്കാരുടെ ഓ വിദ്യാർത്ഥികൾ പോലും കല്ലെറിഞ്ഞോടിക്കുകയാണ്, റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞോടിക്കുകയാണ്. ആ ഷറഫാക്കട്ടെ ശരീരത്തിലേക്ക് കല്ലെറിയുകയാണ്, ആ ഷറഫായ ശരീരത്തിന്റെ കാലിൽ നിന്ന് ഉറ്റുവീഴുകയാണ്. രക്തം ഈ ഭൂമി ലോകത്ത് ഉറ്റിയപ്പോ മലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ കാണുന്ന രണ്ട് മലകൾക്കിടയിൽ വെച്ച് തായിഫ് ഗോത്രക്കാരൻ ആരെന്ന് നശിപ്പിച്ചു കളയട്ടെയോ. യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ കാണുന്ന രണ്ട് മലകൾക്കിടയിൽ വെച്ച് തായിഫ് ഗോത്രക്കാരെ അങ്ങ് നശിപ്പിച്ചു കളയട്ടെയോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയണോ? വേണ്ട കേട്ടോ, വേണ്ട വേണ്ട, അവരെല്ലാരെങ്കിലും പിന്നീട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നമ്മളുടെ സ്വഭാവം അങ്ങനെയാണ്, നമ്മുടെ ശൈലിയും നമ്മുടെ ഓരോ സ്വഭാവം അങ്ങനെയാണ്. അല്ലാഹു കാക്കട്ടെ, നമ്മുടെ സ്വഭാവം നമ്മളൊരാളെ ഉപദ്രവിച്ചാ നമുക്കവരോട് വൈരാഗ്യം, നമുക്കവരോട് വല്ലാതെ ക്രൂര മനസ്സ് നമ്മളിൽ ഭാവം കാക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകനെ ഇതുപോലെ നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മളുടെ മുഹബ്ബത്തും നമ്മുടെ ഇഷ്ടവും നമ്മുടെ എല്ലാ മറ്റു കാര്യങ്ങളും ആരോട്? ഏ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ദുൽഖർ സൽമാന്റെ ഫോട്ടോ കാണുവാന്, ദുൽഖർ സൽമാന്റെ സിനിമ കാണുവാൻ അവരോടൊക്കെ നമ്മള് മാറ്റത്ത് വെച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മദീനയിലെ അൻസാറുകളായ സഹോദരന്മാര് ആരോടാണോ മുഹബ്ബത്ത് വെച്ചതെന്നറിയണോ? പ്രവാചകൻ മദീനയൊക്കെ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ഈ തപ്പയത്തിന്റെ മകരമോ മകരമോ മരമുകളിൽ കയറിക്കൊണ്ട് അവിടെയുള്ള അൻസാറുകളെ പറയുകയാൽ, ഞങ്ങളെ കണ്ണുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ ഞങ്ങൾക്ക് കാണണമെന്ന് അൻസാറുകളെ പറയുമ്പോ, മദീനത്തെ അൻസാറുകളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള സഹോദരന്മാർ ആരോടാണോ മുഹബ്ബത്ത് വെച്ചത് എന്തെന്നറിയണോ? നമ്മൾ വെച്ചതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകൻ താടി വെക്കാൻ പറഞ്ഞപ്പോ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ താടി വെക്കലെ സുന്നത്താണെന്ന് പറഞ്ഞപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് താടിയായില്ല, ദുൽഖർ സൽമാൻ താടി വെക്കാൻ പറഞ്ഞപ്പോ അന്ന് മുതൽ നമുക്ക് താടിയായില്ലേ, അന്ന് മുതൽ നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദര, മദീനയിലെ അൻസാറുകൾ എന്താണ് ചെയ്തതെന്നറിയണോ? മദീനത്തെ അൻസാറുകൾ എന്താണ് അല്ലാഹുവിന്റെ പ്രവാചകനെ ആദ്യമായി ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് മദീനയിലെ അൻസാറുകളെ ഈത്തപ്പഴത്തിന്റെ മരമുകളിൽ കയറിക്കൊണ്ട് ഹബീബനെ ഞങ്ങൾക്ക് കാണണോ, ഹബീബനെ ഞങ്ങൾക്ക് കാണണോ, ഹബീബനെ ഞങ്ങൾക്ക് കാണണോ
ചെയ്യണോ? അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങ് മദീനയുടെയും മക്കയുടെയും ബോർഡില് പൂർണ്ണ ചന്ദ്രൻ കടന്നു വരിക. علينا ما دار لله إداري എന്റെ പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ചന്ദ്രൻ കടന്നു വരികയാണ്, പൂർണ്ണ ചന്ദ്രൻ കടന്നു വരികയാണ് എന്ന മദീനയിൽ നിന്ന് വിളിച്ചോതുമ്പോ അവിടെയുള്ള അൻസാറികളെ പാടുമ്പോ അമ്മകളിൽ നിന്ന് പ്രകാശപൂരിതമായ ചന്ദ്രൻ കടന്നു വരുന്നത് പോലെ എല്ലാവരും നല്ല സന്തോഷം മുഖമാകമല്ലാതെ പ്രകാശിക്കുകയാ. ഞങ്ങളെ വീട്ടിലേക്ക് ഹബീബനെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഹബീബൻ ആദ്യമായി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എല്ലാവരും സൂറുള്ളാന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു വെക്കുക, കയറ് പിടിച്ചു വെക്കുക, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഇരിക്കുമ്പോ ഒരാളെ വീട്ടിന്റെ മുന്നിൽ അങ്ങനെ മഹാനായ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്നുള്ള, മുന്നിലേക്ക് പോയിട്ടില്ലെങ്കിലും തന്റെ വീട്ടിലേക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹം അയ്യൂബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒട്ടകം പോയി അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അൻസാറുകൾ അങ്ങനെയാ മുഹബ്ബത്ത് വെച്ചത്, അങ്ങനെയാ ഇഷ്ടം വെച്ചത്. എറണാകുളത്തിലെ നടന്മാരെ ഇഷ്ടപ്പെട്ടത് പോലെയല്ല എന്റെ പ്രിയപ്പെട്ടവരെ. നടന്മാര് വരുമ്പോ എല്ലാവരും നമ്മൾ വരുമ്പോൾ എന്ത് ആഘോഷമാ, ആന്ത വരുമ്പോൾ നമുക്ക് എന്ത് വല്ലാത്ത ആഘോഷമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ടെങ്കില് എത്രയോ ആൾക്കാർ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നതാ, ഇതിനേക്കാൾ ആൾക്കാർ ഇവിടെ കടന്നു വരും. പക്ഷേ ഒരു ഗാനമേള വെക്കുമ്പോ അടിച്ചുപൊളിക്കുവാൻ എല്ലാത്തിനും നമ്മുടെ മുസ്ലിം സമുദായമല്ലേ, നമ്മളല്ലേ എല്ലാ തോന്നുവാസത്തിലും എന്ന മുസ്ലിം സമുദായമല്ലേ. പ്രവാചകനോട് മഹബത്ത് വെക്കേണ്ട നമ്മള്, പ്രവാചകനോട് ഇഷ്ടം വെക്കേണ്ട നമ്മള്, പ്രവാചകനോട് സ്നേഹം വെക്കേണ്ട നമ്മള്. നമ്മൾ ആരാ ഇഷ്ടപ്പെട്ടത്? കാസർഗോഡ് ജില്ലയിലെ പൃഥ്വിരാജന്റെ കൂടെ സെൽഫി എടുത്തേക അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഇതാ തള്ളിക്കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മനസ്സിലാക്കണേ. ഉമ്മ തള്ളിക്കൊടുക്കുകയാണ് തന്റെ മോളെ പൃഥ്വിരാജിന്റെ ശരീരത്തിലേക്ക് തള്ളിക്കൊടുക്കുകയാ. ഒരുമിച്ച് തിരുന്ന് എത്തിക്കൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ പൃഥ്വിരാജിന്റെ കൂടെ സെൽഫി എടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുദൂതരെ, ഹബീബേ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് മുഹബ്ബത്ത് വെക്കേണ്ട നമ്മളല്ലേ. പൃഥ്വിരാജിന്റെ കൂടെ സെൽഫി എടുക്കുവാ, ദുൽഖർ സൽമാന്റെ പടം കണ്ടുകൊണ്ട് ഉല്ലസിച്ച് സന്തോഷിച്ച് ആസ്വദിച്ചുകൊണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ എ സിയിലിരുന്നു കൊണ്ട് സിനിമയുടെ ഓരോ ഡയലോഗ് അടിക്കുമ്പോ അവിടെ നിന്ന് കൂവി വിളിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സിനിമ കണ്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ചരിത്രം പഠിക്കേണ്ട സഹോദരാ, ചരിത്രം പഠിക്കേണ്ട സഹോദരാ, നമുക്ക് സിനിമയല്ല വേണ്ടത്, സീരിയലല്ല നമുക്ക് വേണ്ടത്, എന്റെ ഉമ്മ അങ്ങനെയുള്ള വസ്തുധാരണകളല്ല നമുക്ക് വേണ്ടത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകരെ, തിരുദൂതരെ, ഹബീബേ നബിയേ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങള നാം ആരെയാ ഇഷ്ടവെക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടം വെച്ച സഹാബിയായ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയണ്ടേ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ മക്കാ മുശ്രിക്കുകളുടെ കയ്യിൽ ബന്ധിക്കപ്പെട്ടപ്പോ മക്കാ മുശ്രിക്കുകൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ധിക്കപ്പെട്ടപ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹുബൈബേ നീ ഞങ്ങളെ വലിയ കൂട്ടുകാരനായിരുന്നില്ലേ? നീ വലിയ കൂട്ടുകാരനായിരുന്നില്ലേ? ഹുബൈബിനെ ശത്രുക്കളൊക്കെ പോലും വല്ലാതെ ഇഷ്ടമാ, ഹുബൈബിനെ ശത്രുക്കളൊക്കെ പോലും വല്ലാത്ത മുഹബ്ബത്താ. അങ്ങനെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹുബൈബേ നിന്നെ ഞങ്ങളെ വിട്ടേക്കാം, ഹുബൈബേ നിന്നെ ഞങ്ങളെ വിട്ടേക്കാം ഹുബൈബേ, പക്ഷേ ഒരു കാര്യം നീ ചെയ്യണം ഹുബൈബേ, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണോ? എന്താണ് കാര്യം എന്തെന്നറിയണോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഈ സ്ഥാനത്ത് വേണ്ടതെന്ന് പറയണം, പ്രവാചകനാണ് ഈ സ്ഥാനത്ത് വേണ്ടതെന്ന് പറയണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ സ്ഥാനത്ത് വേണ്ടതെന്ന് പറഞ്ഞ ഹുബൈബേ നിന്നെ ഞങ്ങളെ വിട്ടേക്കാം എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തെന്നോ, എന്റെ പ്രിയപ്പെട്ട എറണാകുളം ജില്ലയിലെ സഹോദര, എന്റെ എറണാകുളം ജില്ലയിലെ സഹോദര, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തെന്നറിയണോ? എന്റെ ഹബീബിന്റെ കാൽപാദത്തിന്റെ അടിയിൽ, എന്റെ റസൂലുള്ളാഹിന്റെ കാൽപാദത്തിന്റെ അടിയിൽ ഒരു മുല്ല പോലെ തറക്കുന്നത് അതുപോലെ മണിക്ക് സൈക്കൂല എന്ന് പറഞ്ഞിട്ട് മഴ തൂക്കുമരത്തിന്റെ മുന്നിലും എന്റെ ഹബീബ്, എന്റെ ഹബീബ് എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകനായ അസ്ലഫുലക്ക് തോ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതെങ്കിൽ, ആ റസൂലുള്ളാഹിനോട് മുഹബ്ബത്ത് വെച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര മനസ്സിലാക്കണം, നമ്മൾ ഏറ്റെടുക്കണം നമ്മുടെയൊക്കെ ഇഷ്ടവും മുഹബ്ബത്തുമാരോടാ. പാതിരാരാത്രിയിലെ സെന്റെ സെൽഫോണിലേക്ക് വിളിക്കുന്ന പാതിരാരാത്രിയിലെ സെന്റെ സെൽഫോണിലേക്ക് വിളിക്കുന്നവരോടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മനസ്സിലാക്കണേ, രാത്രിയിൽ തന്നെ സെൽഫോണിലേക്ക് മിസ്സടിക്കുന്ന കാമുകരമായി രണ്ട് മൂന്ന് മണിക്കൂർ വരെ, രണ്ട് മൂന്ന് മണിവരെ നമ്മൾ ഉറങ്ങിക്കൊണ്ട് രണ്ട് മൂന്ന് മണിവരെ നമ്മൾ സെൽഫോണിലൂടെ സംസാരിക്കുകയാണ്, വാട്സാപ്പിലൂടെ ചാറ്റിങ്ങിലാണ്, ഫേസ്ബുക്കിലൂടെ ചാറ്റിങ്ങിലാണ് നമ്മള്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നായികളുടെ സ്വഭാവം നമ്മൾ കളിക്കുമ്പോ, നായികളുടെ തുല്യ സ്വഭാവങ്ങൾ നമ്മൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോ പാതിരാരാത്രിയിൽ ഉറക്കില്ലാതെ കാമുകയമായി കൊണ്ട് സെൽഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നീ എന്റെ കൽബല്ലേ, നീ എന്റെ നെഞ്ചല്ലേ ഫാത്തിമ, നീ എന്റെ ലിവറല്ലേ ഫാത്തിമ എന്നുള്ള പാട്ടും പാടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പാട്ടുപാടി നടക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മൾ ആരോടാ നമ്മുടെ ഇഷ്ടവും മുഹബത്ത് നമ്മൾ ആരെയാ സ്നേഹിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്, നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെക്കാള്, മക്കളെക്കാള്, മറ്റു എല്ലാ ജനങ്ങളെക്കാൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാള് പൂർണ്ണ മുസ്ലിമാവില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകനോട് നമ്മൾ ഇഷ്ടം വെച്ചിട്ടുണ്ടോ? പ്രവാചകനോട് നമ്മൾ മുഹബ്ബത്ത് വെച്ചിട്ടുണ്ടോ? പ്രവാചകനോട് നമ്മുടെ സ്നേഹം വെച്ചിട്ടുണ്ടോ? അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ, പടച്ചു തമ്പുരാ നമ്മളൊക്കെ അല്ലാഹു കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരിക്കണം നമ്മുടെ സ്നേഹവും നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും. നമുക്ക് അങ്ങനെ മറ്റുള്ളവര് നമുക്ക് വേണ്ട, നമുക്കിനി വേണോ? ഈ സദസ്സിൽ നിന്ന് നമ്മൾ എല്ലാവരും പറയണം, ഇനി ഞങ്ങളെ ഹബീബല്ലാതെ ഞങ്ങൾക്ക് ഒരാൾ വേണ്ട, ഞങ്ങളെ റസൂലുള്ള ഇല്ലാതെ ഞങ്ങൾക്കൊരാൾ ഈ ദുനിയാവിൽ വേണ്ട,
അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മയൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഹബ്ബത്ത് വെച്ച, ഇഷ്ക് വെച്ച സഹാബികളുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഹമ്മദ് വെച്ച മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയണോ? മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തിക്കണേ സഹോദര, മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പേരാറ്റം, പ്രവാചകന്റെ പേര് എവിടെ നിന്നെങ്കിലും മുഴങ്ങിയാ, പ്രവാചകന്റെ പേര് എവിടെ നിന്നെങ്കിലും മുഴങ്ങിയാ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു എന്ന് പറയുന്ന ആളായിരുന്നു മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഗ്ദാദിയാണ് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുക. മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഇത് രാജാവിന്റെ സ്വപ്നം കാണുകയാണ്. പ്രവാചകന്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് രാജാവിന്റെ സ്വപ്നം കാണുകയാണ് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരാള് കടന്നു വരാനുണ്ട്, എന്ന് പറയുന്ന ഒരാള് കടന്നു വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണേ, മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരാള് കടന്നു വരാനുണ്ട്. അവരെ ഇവിടെ മദീനയിലേക്ക് കയറ്റാൻ പാടില്ല. സെക്യൂരിറ്റികളെ നിയോഗിക്കപ്പെടുകയാണ്. ആരെങ്കിലും ബഗ്ദാദിൽ നിന്ന് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു എന്ന പേരില് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പിടിക്കപ്പെടണം, അവരെ നിങ്ങളെ പിടിച്ചു വെക്കണം എന്ന് സെക്യൂരിറ്റികളോട് പറയുകയാണ്. എല്ലാ ബഗ്ദാദുകാരെയും സെർച്ച് ചെയ്യുകയാണ്. അവസാനം അവർ ഒട്ടിച്ചുളിഞ്ഞ ശരീരവുമായിക്കൊണ്ട് ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്. ആ മുഖത്തിന് വല്ലാതെ പ്രകാശമുണ്ട്, ആ മുഖത്ത് വല്ലാതെ പ്രകാശമുണ്ട്. ആളെ വിളിച്ചിട്ട്, ആ വൃദ്ധനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളാണോ മുഹമ്മദ് ബിൻ അബൂബക്കർ ശീദർ അല്ലാവൻ? ഞാൻ തന്നെയാണ് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ ജോലി എന്താണ്? എന്റെ ജോലി ഏതെന്നറിയണോ? എന്റെ ജോലിന്റെ പേര് എന്തേതെന്നറിയണോ? എന്റെ ജോലിയാണ് ഹുബ്ബ് റസൂലാണ് എന്റെ ജോലി. ഹുബ്ബ് നബിയേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുബ്ബ് റസൂൽ പ്രവാചക സ്നേഹമാണ്, റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണ് എന്റെ ജോലി, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ഖാണ് എന്റെ ജോലി എന്ന മഹാനായ അബൂബക്കർ മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ തീരുമാനിച്ചു ഇത് തന്നെയാണ് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു. ഇവർ തന്നെയാണ് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു. എന്നാൽ ഒരു കാര്യം കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുണ്ട്. അതേതെന്നറിയണോ? മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പേര് കേട്ട എഴുന്നേറ്റ് നിന്നുകൊണ്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വലാത്ത് ചൊല്ലി. അങ്ങനെ സെക്യൂരിറ്റികളും സ്വലാത്ത് ചൊല്ലുകയാണ്. മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കൈയിട്ടടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നെഞ്ചത്തിട്ടടി റസൂലുള്ളാഹിനോടുള്ള മുഹബ്ബത്ത് കൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് സലാത്ത് ചൊല്ലുകയാ. അങ്ങനെ ഇത് തന്നെയാണ് മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു എന്നറിഞ്ഞപ്പോ കൊണ്ടുപോവുകയാണ്, രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണേ, രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. രാജാവ് പറയുകയാണ്, നിങ്ങൾക്ക് മദീനയിലേക്ക് കടക്കാൻ പറ്റുകയില്ല, നിങ്ങൾക്ക് മദീനയിലേക്ക് കടക്കാൻ പറ്റുകയില്ല. മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു കൊണ്ട് ഓടുകയാ, തന്നെ ബന്ധിക്കപ്പെടുകയാണ്. മുഹമ്മദ് ബിൻ അബൂബക്കർ റഷീദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹ് ഞാൻ ആരോടും വൈരാഗ്യം കാണിച്ചില്ല, അല്ലാഹ് ഞാൻ ആരോടും
ദുഷ്യ സ്വഭാവത്തിൽ ഞാൻ പെരുമാറിയില്ല അല്ലാ. ഞാൻ ആരോടും ഞാൻ കളവ് പറഞ്ഞില്ല അല്ലാ. എന്ത് കാരണത്താലാ എന്റെ ഹബീബിനെ എനിക്ക് കാണാൻ കഴിയാത്തത് അല്ലാ എന്ന് മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് എല്ലാവനെ പൊട്ടിക്കരഞ്ഞു കൊണ്ട് ബഗ്ദാദിലേക്ക് പോയി. പിന്നെയും ബഗ്ദാദിലെ പിന്നെയും മദീനയിലേക്ക് വന്നു. പിന്നെയും പിടിക്കപ്പെട്ടു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ മദീനയിലേക്ക് പോകുന്ന വിറക് കിട്ടു പോകുന്ന ആളുമായി ബന്ധപ്പെട്ട് ആ വിറകിൻ്റെ ഉള്ളിൽ കുളിച്ചിരിക്കുകയാണ്. ആ വിറകിൻ്റെ ഉള്ളിൽ കയറി പിന്നെയും പ്രവാചകൻ വന്ന് ആ രാജാവിന് സ്വപ്നം കാണിക്കുകയാണ്. രാജാവ് സെക്യൂരിറ്റികളെ നിയോഗിക്കപ്പെടുകയാണ്. ഫുൾ സെർച്ചിങ്ങിലാണ്. എല്ലാ സ്ഥലങ്ങളും അടിച്ചു പറക്കുകയാണ്. എല്ലാവരെയും നോക്കുമ്പോ ബഗ്ദാദിൽ നിന്ന് ആരിലുമില്ല. അവസാന സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാ. സെക്യൂരിറ്റികൾ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് ചൊല്ലുമ്പോ ഒരു വിറക് കെട്ട് വരികയാണ്. ആ വിറക് കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളിയിട്ടുന്നത് ഒരു സെക്യൂരിറ്റി കണ്ടോ. ആ വിറക് കെട്ടിൽ നിന്ന് തുള്ളിയിട്ടിയത് ആ തുള്ളിയെടുത്ത് നാവില് വെച്ച് നോക്കുമ്പോ ഉപ്പിന്റെ രുചി തോന്നുകയാണ്. ഉപ്പിന്റെ രുചി എന്താ ആ വിറക് വീട്ടിന്റെ ഉള്ളിൽ നിന്നെന്താ. പ്രവാചകന്റെ പേര് കേട്ടപ്പോ സലാത്ത് ചൊല്ലിക്കൊണ്ട് പൊട്ടിക്കരനെ കൊണ്ട് മുഹമ്മദ് ബിൻ അബൂബക്കർ റസീദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. മുഹമ്മദ് ബിൻ അബൂബക്കർ റസീദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് മുഹമ്മദ് ബിൻ അബൂബക്കർ റസീദ് റളിയല്ലാഹു അൻഹു അവനെ മദീനയിലേക്ക് കയറ്റുന്നില്ല. മദീനയുടെ വാതിൽക്കലിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് മുഹബ്ബത്ത് വെച്ച മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. രാജാവിന് സംശയം എന്ത് കാരണത്താലാ മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് റളിയല്ലാഹു അൻഹു അവനെ എന്ത് കാരണത്താലാ മദീനയിലേക്ക് കയറ്റാതിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വപ്നത്തിൽ വന്ന് രാജാവിനോട് പറയുകയാ മുഹമ്മദ് അബൂബക്കർ റശീദ് റളിയല്ലാഹു അൻഹു എന്റെ അടുത്ത് വന്ന് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് അസ്സലാത്ത് വസ്സലാമു അലൈക റസൂലല്ലാഹ് ഇന്ന് മുഹമ്മദ് ബിൻ അബൂബക്കർ റശീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഞങ്ങളുടെ പ്രേമം മോത്ത് കൊണ്ട് ഞങ്ങളെ സ്നേഹം മോത്ത് കൊണ്ട് ഞാൻ ആ മദീനയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രേമമാരോടാ നമ്മുടെ പ്രേമമാരോടാ നമ്മുടെ ഇഷ്ടമാരോടാ നമ്മുടെ ലവ് ആരോടാ നമ്മുടെ സ്നേഹമാരോടാ. അള്ളാഹുവിന്റെ പ്രവാചകനോടല്ലേ നമുക്ക് വേണ്ടത്. ലോകത്തിന്റെ നായകനോടല്ലേ വേണ്ടത്. എറണാകുളം ജില്ലയിൽ ചുമ്മന സമരങ്ങൾ നടന്ന എറണാകുളം ജില്ല എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ പൊതു സ്ഥലത്ത് വെച്ച് ചുംബനം നടക്കുന്നത് വരെ ലോകാവസാനം ഉണ്ടാകില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വഹ നബി മുഹമ്മദ് മുസ്തഫ. അന്യ പെണ്ണോ അന്യ ആണുമായി ചുംബനം നടത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര എന്റെ പ്രിയപ്പെട്ടവരെ. കണ്ണു തുറക്കണേ കണ്ണു തുറക്കണേ നമ്മളെന്ന് മനസ്സിലാക്കണേ അന്യ പുരുഷനുമായിട്ടുള്ള സ്വഭാവം. ഞാനിന്ന് ഇവിടെ വന്നപ്പോ എന്റെ ഈ ആഗ്രഹം കൊണ്ട് ൂമാളിന് ഞാൻ പോയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കല്ലുപ്പ് പോലും എന്റെ പൊട്ടിപ്പോയി. കൂടെ കൂടെ എന്റെ വന്ന എന്റെ കൂടെ വന്ന ഇക്കാക്കമാര് പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അവിടെയുള്ള അവിടെയുള്ള ഒരാൾ പെണ്ണുങ്ങള് അവിടെയുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്? ഒരു കുട്ടിയെ ഒരാണിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു കുട്ടിയെ ഒരാണിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഗൗരവമായി എടുക്കണം. ഒരു പെണ്ണുങ്ങളെ കുട്ടി ഒരു പെൺകുട്ടിയെ ആണുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു 17-16 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ ആൺകുട്ടിക്ക് ഒരു 25 വയസ്സുണ്ട്. അങ്ങനെയുള്ള ആണുങ്ങൾക്ക് ഈ 18 വയസ്സുള്ള പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ സംസാരിച്ച് ഡീലിങ്ങിലായി എന്നെ അടുത്ത ആളുമായി കൈമാറുകയാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഈ പെണ്ണും ഈ ആണും പോയി. പിന്നെ കുറെ യുവാക്കൾ അവിടെയുണ്ട്. പിന്നെയും ഈ കൊടുത്ത ആ പെണ്ണുമായി സംസാരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മ കണ്ണു തുറക്കണേ കണ്ണു തുറക്കണേ. മുസ്ലിം പെൺകുട്ടികളാണ് എന്റെ പ്രിയപ്പെട്ടവരെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ അടുത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കണ്ണു തുറക്കണം. ഓരോ മാതാപിതാക്കളും കണ്ണു തുറക്കണം.
ഇന്ന് യൂണിഫോം ധരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോ അതിലൊരു കളർ ഡ്രസ് ഇട്ട് തിരിച്ചു വരുമ്പോ അവിടെ കേറി ഇവിടെ കേറി ഒന്നും നമ്മൾ അറിയുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. അവസാനം ഒളിച്ചോട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മുസ്ലിം സമുദായം അല്ലാഹു കാക്കട്ടെ, പടച്ചതമ്പുരാൻ കാക്കട്ടെ. എന്നിട്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, 1:45 പയ്യോളി എന്ന പ്രദേശത്തിന്റെ പ്രിയപ്പെട്ട സഹോദര, പയ്യോളി എന്ന പ്രദേശത്തെ ഒളിച്ചോട്ടത്തിന്റെ കഥ നിങ്ങൾക്കറിയണോ? ഈ സെൽഫി യുഗത്തിലുള്ള സെൽഫി എടുത്തിട്ടല്ലേ ഒളിച്ചോടിയത്? 1:45 എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഇരിക്കുമ്പോ ഇതാ പെണ്ണിന്റെ കൂട്ടുകാരികൾ വന്നിട്ട് ഞാൻ സെൽഫി എടുക്ക അപ്പുറം നല്ല സ്പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കും എടുത്ത് സെൽഫി എടുക്കുകയാണ്. നോൺ സ്റ്റിക്ക് പോലത്തെ ആ സ്റ്റിക്കും എടുത്തുകൊണ്ട് സെൽഫി എടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ എന്നിട്ട് ഇവിടെ സ്പ്ലൈസ് അടുത്ത വീട്ടിലേക്ക് പോവുകയാ, ഇവിടെ സ്പ്ലൈസ് ഇല്ല അടുത്ത വീട്ടിലേക്ക് പോവുകയാ, അങ്ങനെ ഓരോ സ്ഥലങ്ങളും മാറി മാറി അവസാനം ഒരു വണ്ടിയിലേക്ക് കയറ്റിവിട്ട ചരിത്രം നിങ്ങൾക്കറിയണോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ കണ്ണു തുറക്കണേ, ഉമ്മ കണ്ണു തുറക്കണേ, ഉപ്പ ഇന്നേ സമുദായം എന്ന് പ്രേമത്തിനും ലൗകര്യം എന്ന് അടയാളമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആനായ മുഹമ്മദ് ബിൻ അബൂബക്കർ സീദ് റളിയല്ലാഹുവിന്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അടുത്ത് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയണോ? പ്രേമബോധമുണ്ട് ഇഷ്കബോധമുണ്ട് പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയണോ? മുഹമ്മദ് ബിൻ അബൂബക്കർ സീദേ, ആരും നമ്മെ എതിർക്കാത്ത ലോകത്ത് വെച്ച് മുഹമ്മദ് ബിൻ അബൂബക്കർ സീദേ നിനക്ക് ഞാൻ ഒരു ചുംബനം നൽകാമെന്ന് പറഞ്ഞപ്പോ ഇവിടെ പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാനല്ല, എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ മുഹമ്മദ് ബിൻ അബൂബക്കർ സീദ് റളിയല്ലാഹുവിനോട് പറയയാൾ, ആരും നമ്മെ എതിർക്കാത്ത, ആരും നമ്മെ പരിഹസിക്കാത്ത ആ ലോകത്ത് വെച്ച് നിനക്ക് ഞാൻ ഒരു ചുംബനം നൽകാം. സഹോദരന്മാരെ മനസ്സിലാക്കണം, കണ്ണ് നമ്മൾ തുറന്നു നോക്കണം. നമ്മുടെ ചുംബനം എങ്ങനെയാ? നമ്മുടെ ചുംബനം എങ്ങനെയാ? പടച്ചു നമ്പുരാൻ കാക്കട്ടെ, നമ്മളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കണം. നമുക്ക് ഈ ദുനിയാവിനെ നമ്മൾ മോഹിച്ചിട്ട് എന്താ കാര്യം? ഈ ദുനിയാവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? എന്താ നമുക്ക് കിട്ടുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും നശിക്കും. സംശയമുണ്ടോ? സംശയമുണ്ടോ നിങ്ങൾക്ക്? ഞാനല്ല പറയുന്നത് ഖുർആനാണ്, ഞാനല്ല പറയുന്നത് ഖുർആനാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഈ ലോകം മുഴുവനും നശിക്കുന്നതാണ്, ഈ ലോകത്ത് മുഴുവനും പ്രകമ്പനം കൊണ്ട് അല്ലാഹു മുടപ്പെടും. ഞാനല്ല പറയുന്നത് പരിശുദ്ധമാണ് ഖുർആനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമാണ് പറഞ്ഞതെന്താ? ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസമുണ്ടല്ലോ സഹോദര, ചിന്തിക്കണേ. തുറക്കി സാക്ഷിയല്ലേ, ചപ്പാ സാക്ഷിയല്ലേ, ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസം ഭൂമി തന്റെ എല്ലാ ഭാരങ്ങളും പുറന്തള്ളുന്ന ദിവസമുണ്ടല്ലോ. മനുഷ്യൻ ഭൂമിയോട് സംസാരിക്കുകയാണ്, ഭൂമിക്കെന്ത് പറ്റി എന്ന് മനുഷ്യ സമുദായം എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കാണുന്ന ഉയർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്ന ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളൊക്കെ ഒരു ഇടിഞ്ഞു വീണോ? ഉണ്ടോ തെരുപ്പിടമാകുന്ന ഒരവസ്ഥ? അല്ലാഹു താല കാത്തരക്ഷിക്കട്ടെ, പടച്ചതമ്പുരാ കാത്തരക്ഷിക്കട്ടെ. അല്ലാഹുവിന് ചെയ്ത തെറ്റുകാരൻ നീ അസാബറക്കല്ല റഹ്മാൻ, അല്ലാഹു നീ അസാബറക്കല്ല അല്ലാഹ്, അല്ലാഹുവേ നീ കാത്തരക്ഷിക്കണേ പടച്ചതമ്പുരാടെ. നമ്മളൊക്കെ ചിന്തിച്ചെടുക്കണം. നമുക്കല്ല എല്ലാ ഹൈറും തന്നു, എല്ലാ സുഖവും അല്ല തന്നു, എല്ലാം നല്ല AC car, AC വീട്, AC റൂം എല്ലാം നമുക്കല്ല തന്നു. എന്നിട്ടേ നമ്മളെ പടച്ചോനെ മറന്നുന്ന സ്വഭാവല്ലേ? ഇല്ലേ, നമ്മളെ പടച്ചോനെ മറന്നുവല്ലേ? അതുകൊണ്ടല്ലേ മഴയൊക്കെ കുറഞ്ഞു വരിക, ചൂട് വർദ്ധിച്ചു വരിക. നമ്മള് പടച്ചോനെ മറന്നുവല്ലേ? നമ്മള് അള്ളാനെ വിട്ട് നമ്മള് കളി കളിച്ചില്ലേ? ഇല്ലേ, ഞങ്ങൾക്കൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ലേ? കാരണം എന്റെ പ്രിയപ്പെട്ട ഉസ്താദായ അറക്കൽ അബ്ദുറസാഖ് ദാരമിസ്താദ് ഒരു സ്ഥലത്ത് വയലിന് പോയി. ഉസ്താദ് കുക്ക് കുക്ക് എന്ന് പറയുന്ന കുക്ക് എന്ന് പറയുന്ന ഒരു വെളുത്തിട്ടുള്ളൊരു വയലിലൊക്കെ ഉണ്ടായിരുന്ന ഉസ്താദ് പറഞ്ഞു, കടലിൽ കുക്കിങ്ങനെ വന്ന് ഇറങ്ങുന്ന ഒരു ഇതിൽ ഉസ്താദ് പറഞ്ഞു, അപ്പോ
ഇത് കാസർഗോഡ് ജില്ലയാണെന്ന് തോന്നുന്നു. കൊക്ക് എന്നുള്ളൊരു വാക്ക് അതിന് മോശമായൊരു വാക്ക്, കൊക്ക് എന്നുള്ളൊരു വാക്ക് മോശമായൊരു വാക്ക്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്. കൊടക് ജില്ലയിൽ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ പറയൂ എന്ന് പറഞ്ഞ ഒരു വാക്ക്, അവിടെ പറയൂ എന്ന് പറഞ്ഞാൽ ഒരു മോശമായ ഒരു വാക്ക്, ഒരു മോശമായ വാക്ക് അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ എന്തെങ്കിലും വാശങ്ങൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടണം, എല്ലാവരോടും പൊരുത്തം ചോദിക്കാം. നിങ്ങൾ അതപുകടൊക്കെ വന്നു പോയിട്ടാണ് വാപ്പമാരും ഉപ്പമാരൊക്കെ പൊരുത്തപ്പെടണം. അല്ലാഹു കബൂലാക്കട്ടെ, പടച്ചിതമ്പുരാൻ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ മുഹബത്തും നമ്മുടെ എല്ലാ ഇഷ്ടവും അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടായിരിക്കണം. അവരെ മനസ്സിലാക്കണം. അവിടെയുള്ള ഒരാൾ പെണ്ണുങ്ങള്, അവിടെയുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്? ഒരു കുട്ടിയെ ഒരാണിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഒരു കുട്ടിയെ ഒരാണിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഗൗരവമായി എടുക്കണം. ഒരു പെണ്ണുങ്ങളെ കുട്ടി, ഒരു പെൺകുട്ടിയെ ഒരാണുങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഒരു 17-16 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഈ ആൺകുട്ടിക്ക് ഒരു 25 വയസ്സുണ്ട്. അങ്ങനെയുള്ള ആണുങ്ങൾക്ക് ഈ 18 വയസ്സുള്ള പെൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ സംസാരിച്ച് ഡീലിങ്ങിലായി എന്നെ അടുത്ത ആളുമായി കൈമാറുകയാണ്. അങ്ങനെ കുറെ ആൾക്കാർ ഈ പെണ്ണും ഈ ആണും പോയി. പിന്നെ കുറെ യുവാക്കൾ അവിടെയുണ്ട്, പിന്നെയും ഈ കൊടുത്ത ആ പെണ്ണുമായി സംസാരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മ കണ്ണു തുറക്കണേ, കണ്ണു തുറക്കണേ. മുസ്ലിം പെൺകുട്ടികളാണ് എന്റെ പ്രിയപ്പെട്ടവരെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ അടുത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കണ്ണു തുറക്കണം. ഓരോ മാതാപിതാക്കളും ഇന്ന് യൂണിഫോം ധരിച്ചു സ്കൂളിലേക്ക് പോകുമ്പോ അതിലൊരു കളർ ഡ്രസ്സിട്ട് തിരിച്ചു വരുമ്പോ അവിടെ കയറി ഇവിടെ കയറി ഒന്നും നമ്മൾ അറിയുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. അവസാനം ഒളിച്ചോട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മുസ്ലിം സമുദായം അല്ലാഹു കാക്കട്ടെ, പടച്ചിതമ്പുരാൻ കാക്കട്ടെ. എന്നിട്ടല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, 1:45 പയ്യോളി എന്ന പ്രദേശത്തിന്റെ പ്രിയപ്പെട്ട സഹോദര, പയ്യോളി എന്ന പ്രദേശത്തെ ഒളിച്ചോട്ടത്തിന്റെ കഥ നിങ്ങൾക്കറിയണോ? ഈ സെൽഫി യുഗത്തിലുള്ള സെൽഫി എടുത്തിട്ടല്ലേ ഒളിച്ചോടിയത്? 1:45 എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ട് ഇരിക്കുമ്പോ ഇതാ പെണ്ണിന്റെ കൂട്ടുകാരികൾ വന്നിട്ട് സെൽഫി എടുക്ക, അപ്പുറം നല്ല പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കും എടുത്ത് കൊണ്ട് സെൽഫി എടുക്കുകയാണ്. നോൺ സ്റ്റിക്ക് പോലത്തെ ആ സ്റ്റിക്കും എടുത്തുകൊണ്ട് സെൽഫി എടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ എന്നിട്ട് ഇവിടെ പ്ലേസ് അടുത്ത വീട്ടിലേക്ക് പോവുകയാ, ഇവിടെ പ്ലേസ് ഇല്ല അവിടുത്തെ വീട്ടിലേക്ക് പോവുകയാ. അങ്ങനെ ഓരോ സ്ഥലങ്ങളും മാറി മാറി അവസാനം ഒരു വണ്ടിയിലേക്ക് കയറ്റിവിട്ട ചരിത്രം നിങ്ങൾക്കറിയണോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ കണ്ണു തുറക്കണേ, ഉമ്മ കണ്ണു തുറക്കണേ. ഉപ്പ ഇന്നേ സമുദായം എന്ന് പ്രേമത്തിനും ലൗകനും എന്ന് അടിയാളമാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ മുഹമ്മദ് ബിൻ അബൂബക്കർ സ്വീകരിച്ചതിന്റെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അടുത്ത് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്നറിയണോ? പ്രേമബോധുകൊണ്ട് ഇഷ്കബോധുകൊണ്ട് പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയണോ? മുഹമ്മദ് ബിൻ അബൂബക്കർ സ്വീകരിച്ചതേ ആരും നമ്മെ എതിർക്കാത്ത ലോകത്ത് വെച്ച് മുഹമ്മദ് ബിൻ അബൂബക്കർ സ്വീകരിച്ചതേ നിനക്ക് ഞാൻ ഒരു ചുംബനം നൽകാമെന്ന് പറഞ്ഞപ്പോ ഇവിടെ പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാനല്ല, എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവര്? അള്ളാഹുവിന്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹമ്മദ് ബിൻ അബൂബക്കർ സ്വീകരിച്ചതിനോട് പറയാൻ ആരും നമ്മെ എതിർക്കാത്ത, ആരും നമ്മെ പരിഹസിക്കാത്ത ആ ലോകത്ത് വെച്ച് നിനക്ക് ഞാൻ ഒരു ചുംബനം നൽകാം. ആ ലോകത്ത് വെച്ച് നിനക്ക് ഞാൻ ഒരു ചുംബനം നൽകാം. സഹോദരന്മാരെ മനസ്സിലാക്കാൻ കണ്ണ് നമ്മൾ തുറന്നു നോക്കണം. നമ്മുടെ ചുംബനം എങ്ങനെ, നമ്മുടെ ചുംബനം എങ്ങനെ? അല്ലാഹു കാക്കട്ടെ, പടച്ചു നമ്പുരാൻ കാക്കട്ടെ. നമ്മളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കണം, നമുക്ക് ഈ ദുനിയാവിനെ നമ്മൾ മോഹിച്ചിട്ട് എന്താ കാര്യം? ഈ ദുനിയാവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം?
എന്താ നമുക്ക് കിട്ടുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും നശിക്കും. സംശയമുണ്ടോ? സംശയമുണ്ടോ? ഞാനല്ല പറയുന്നത് ഖുർആനാണ്, ഞാനല്ല പറയുന്നത് ഖുർആനാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഈ ലോകം മുഴുവനും നശിക്കുന്നതാണ്. ഈ ലോകത്ത് മുഴുവനും പ്രകമ്പനം കൊണ്ട് അല്ലാഹു മുടപ്പെടും. ഞാനല്ല പറയുന്നത് പരിശുദ്ധമാണ് ഖുർആനാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെന്താ? ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസമുണ്ടല്ലോ സഹോദരാ, ചിന്തിക്കണേ. തുറക്കി സാക്ഷിയല്ലേ, ചപ്പാ സാക്ഷിയല്ലേ. ഭൂമി പ്രകമ്പനം കൊള്ളുന്ന ആ ദിവസം ഭൂമി തന്റെ എല്ലാ ഭാരങ്ങളും പുറന്തള്ളുന്ന ദിവസമുണ്ടല്ലോ. മനുഷ്യൻ ഭൂമിയോട് സംസാരിക്കുകയാണ്, ഭൂമിക്കെന്ത് പറ്റി, ഭൂമിക്കെന്ത് പറ്റി, ഭൂമിക്കെന്ത് പറ്റി എന്ന് മനുഷ്യ സമുദായം എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാണുന്ന ഉയർന്ന് പന്തരിച്ചു കൊണ്ടിരിക്കുന്ന ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളൊക്കെ ഒരിടിഞ്ഞു വീണോ ഉണ്ടോ? തെരിപ്പിടമാകുന്ന ഒരവസ്ഥ. അള്ളാഹു താര കാത്തരക്ഷിക്കട്ടെ, പടച്ച തമ്പുരാ കാത്തരക്ഷിക്കട്ടെ. അല്ലാഹുവിന് ചെയ്ത തെറ്റുകാരൻ നീ അസാബറക്കല്ല റഹ്മാൻ, അല്ലാഹു നീ അസാബറക്കല്ല അല്ലാ, അല്ലാഹുവേ നീ കാത്തരക്ഷിക്കണേ പടച്ച തമ്പുരാനെ. നമ്മളൊക്കെ ചിന്തിച്ചെടുക്കണം. നമുക്കല്ല എല്ലാ ഹൈറും തന്നു, എല്ലാ സുഖവും അല്ല തന്നു, എല്ലാ നല്ല എ സി കാർ, എ സി വീട്, എ സി റൂം എല്ലാം നമുക്കല്ല തന്നു. എന്നിട്ടേ നമ്മളെ പടച്ചോനെ മറന്നു എന്ന സ്വഭാവല്ലേ അല്ലേ? നമ്മള് പടച്ചോനെ മറന്നുവല്ലേ? അതുകൊണ്ടല്ലേ മഴയൊക്കെ കുറഞ്ഞു വരിക, ചൂട് വർദ്ധിച്ചു വരിക. നമ്മള് പടച്ചോനെ മറന്നുവല്ലേ? നമ്മള് അള്ളാനെ വിട്ട് നമ്മള് കളി കളിച്ചില്ലേ അല്ലേ? ഞങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാവുന്നില്ലേ? കാരണം എന്റെ പ്രിയപ്പെട്ട ഉസ്താദായ അറക്കൽ അബ്ദുറസാഖ് ദാരമിസ്താദ് ഒരു സ്ഥലത്ത് വയലിന് പോയി. ഉസ്താദ് കുക്ക് കുക്ക് എന്ന് പറയുന്ന കുക്ക് എന്ന് പറയുന്ന ഒരു വെളുത്തിട്ടുള്ളൊരു വയലിലൊക്കെ ഉണ്ടായിരുന്ന ഇതാണ് ഉസ്താദ് പറഞ്ഞു. കടലിൽ കുക്കിങ്ങനെ വന്ന് ഇറങ്ങുന്ന ഒരു ഇതിൽ ഉസ്താദ് പറഞ്ഞു. പോ, ഇത് കാസർഗോഡ് ജില്ലയാണെന്ന് തോന്നുന്നു. കുക്ക് എന്നുള്ളൊരു വാക്ക് അതിന് മോശമായൊരു വാക്ക്, കുക്ക് എന്നുള്ളൊരു വാക്ക് മോശമായൊരു വാക്ക്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. എനിക്ക് തന്നെ അനുഭവമുള്ളതാണ്. കൊടക് ജില്ലയിൽ ഞാൻ പ്രഭാഷണത്തിന് പോയപ്പോ പറയൂ എന്ന് പറഞ്ഞ ഒരു വാക്ക്, അവിടെ പറയൂ എന്ന് പറഞ്ഞ ഒരു മോശമായ ഒരു വാക്ക്, ഒരു മോശമായ വാക്ക്. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ എന്തെങ്കിലും വാശങ്ങൾ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടണം, എല്ലാവരോടും പൊരുത്തം ചോദിക്കാം. നിങ്ങൾ അതപുകടൊക്കെ വന്നു പോയിട്ടണം, വാപ്പമാരും ഉപ്പമാരൊക്കെ പൊരുത്തപ്പെടണം. അള്ളാഹു കബൂലാക്കട്ടെ, പഠിച്ചതും പുരാൻ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ മുഹബത്തും, നമ്മുടെ എല്ലാ ഇഷ്ടവും അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോടായിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, എന്നാണ് ലോകാവസാനം ഉണ്ടാകുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ലോകാവസാനത്തിന് വേണ്ടി എന്താണ് തയ്യാറാക്കിയിട്ടുള്ളത്? നിങ്ങൾ ലോകാവസാനത്തിന് വേണ്ടി നിങ്ങൾ എന്താ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അയാള് പറഞ്ഞു, ഞാൻ എല്ലാ ഫറള് നിസ്കാരങ്ങള് ഫറള് നോമ്പുകള് എല്ലാം ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സുന്നത്ത് നിസ്കരിക്കല് കുറവാണെന്ന് പറഞ്ഞു. സുന്നത്തിന് ആ നിസ്കരിക്കല് കുറവാണ്, സുന്നത്ത് നോമ്പ് നോക്കല് കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചെയ്യാൻ, ആള് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്, അല്ലാഹു റസൂലു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ വല്ലാതെ മുഹബത്ത് വെക്കാറുണ്ട്, ഞാൻ വല്ലാതെ ഇഷ്ക് വെക്കാറുണ്ട്. ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ല അവരുടെ കൂടെ ആയിരിക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞതെങ്കിൽ മരണത്തിന്റെ സമയത്ത് പോലെ എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത് എന്ന് പൊട്ടിക്കരനാ അസ്റഫ് നബിയേ മുഹമ്മദ് മുസ്തഫ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളാണോണോ, റസൂലുള്ളാഹിനോടാണോ നമ്മുടെ മുഹബത്ത്, മറ്റുള്ളവരോടാണോ നമ്മുടെ മുഹബത്ത്? എന്റെ പ്രിയപ്പെട്ടവരെ, അവരോടാണോ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.
അയച്ചതെമ്പറാക്കട്ടെ കൂടി പറഞ്ഞു നിർത്തല്ലേ. സൂറല്ലാന്റെ വഫാത്തിലേക്ക് കടക്കുമ്പോ പ്രകാശം പോൽ മറന്നോ മദീനാൽ പെയ്തോയെന്നോ ഹബീബുള്ളാവേ പിന്നോ പ്രകാശം പോൽ മറന്നോ മദീനാൽ ആചാരം കണ്ടു ഉമാരൻ മനസ്സും മാറുന്നു തപിച്ചു നിൽക്കും ആദരമാണ് സിദ്ദീഖവരും തേങ്ങുന്നു അഗാധമായി മദീനയിൽ ഹബീബ് പോയി മറന്നു പ്രകാശം പോയി മറന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പ്രവാചകനായ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തോട് ഇവിടെ പറയുമ്പോ രോഗ പിടിക്കുകയാണ് റസൂലുള്ളാഹിന്റെ രോഗ ഹസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ് അല്ലോ ഹസ്രായില് മരണത്തിന് ഇത്രയും വേദനയുണ്ടോ ഹസ്രായില് എന്ന് ചോദിച്ചപ്പോ ഹസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് നിന്ന് ഞാൻ എങ്ങനെയാണോ നൂലെടുക്കുന്നത് അതുപോലെയാണ് ലഭിത്തങ്ങളെ ഞാൻ രോഗപ്പെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദര എന്റെ പ്രിയപ്പെട്ട ഉമ്മ മനസ്സിലാക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്തെന്നറിയണേ എന്റെ പ്രിയപ്പെട്ടവരെ നടന്മാരെ സ്നേഹിച്ചവരെ നടിമാരെ സ്നേഹിച്ചവരെ മനസ്സിലാക്കണേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയണോ എന്റെ ഉമ്മത്തിന്റെ വേദനയും കൂടി എനിക്ക് തന്നേ എന്റെ ഉമ്മത്തിന്റെ വേദനയും കൂടി എനിക്ക് തന്നേ എന്ന് പറഞ്ഞ് ലോകത്തോട് ഇവിടെ പറഞ്ഞ അഷ്റഫുൽ ഖലഖ് തഹാരതു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തായപ്പോ മാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കണ്ണീരിലാ ഉമർ റളിയല്ലാഹു കണ്ണീരിലാ എല്ലാവരും കണ്ണീരില എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞുമോനോട് ചെന്ന വാപ്പാരോട് പറയുകയാ അവിടെ നിന്ന് ഈത്തപ്പയത്തിന്റെ മരമുകളിൽ കയറി ഈത്തപ്പയം ചെത്തിക്കൊണ്ടിരിക്കുന്ന വാപ്പാനെടുത്തു പോയിക്കൊണ്ട് പറയുകയാ വാപ്പാ നമ്മുടെ ഹബീബ് പോയി വാപ്പാ നമ്മുടെ ഹബീബ് പോയി വാപ്പാ ആ സാബിദ അവിടെ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് എന്റെ ഹബീബില്ലാത്ത മദീനെ എനിക്ക് കാണണ്ട എനിക്കിനി എന്റെ ഉമ്മാനെ കാണണ്ട എന്റെ ഹബീബില്ലാതെ എനിക്കിനി ഉമ്മാനെ കാണണ്ട അല്ലാ എന്റെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തിയേ അല്ലാ എന്റെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തിയേ റഹ്മാൻ എനിക്കിനി എന്റെ കണ്ണിന്റെ കാഴ്ച വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ സാബിദ കണ്ണ് രണ്ട് കണ്ണിന്റെ കാഴ്ചയും അല്ലാ നഷ്ടപ്പെടുത്തിയേ എന്ന് പറഞ്ഞിട്ട് എന്റെ അല്ലാഹുവിന്റെ പ്രവാചകനില്ലാത്ത മദീനെ എനിക്ക് കാണണ്ട എന്റെ പ്രിയപ്പെട്ടവരെ സഹാബികൾ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഇഷ്ക് വെച്ചിരുന്നു പ്രവാചകനോട് വല്ലാതെ മോഹബത്ത് വെച്ചിരുന്നു എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ബിലാവൽ അല്ലാഹു എന്നെ നാടുവിടുകയാ എന്റെ ഹബീബില്ലാത്ത മദീനെ എനിക്ക് നിൽക്കാവുകയല്ല തിരിച്ചു വന്നുകൊണ്ട് മദീനത്തെ പള്ളിയിൽ വന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ബിലാവൽ അല്ലാഹുവിന്റെ ബാങ്ക് വിളിക്കുകയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്
എന്ന് പറയുവാ. ബിലാലിനെ അല്ലാഹുവിനെ എന്ന് സാധിക്കുന്നില്ല. എന്റെ ഹബീബില്ലാത്ത മദീന, എന്റെ റസൂലില്ലാത്ത മദീന, ആ പച്ചക്കുബയില്ല അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബില്ലാത്ത മദീന, ആ റസൂലില്ലാത്ത മദീന, മഹാനായ ബിലാലിനെ അല്ലാഹുവിന ലോകത്തോട് വിട പറയുകയാ. ബിലാലിനെ അല്ലാഹുവിന ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള ലോകത്തോട് വിട പറഞ്ഞപ്പോ മദീനയാകെ കണ്ണീരായില്ലേ? വേരങ്ങളെ പ്രവാചകനെ നിങ്ങൾക്ക് നീ കാണിച്ചു നൽകണേ അല്ലാ, പ്രവാചകനെ നീ കാണിച്ചു തരണേ അല്ലാ. ഞാൻ പറയുന്ന ഈ നാല് കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അതിൽ ഒന്നാമത്തെ ആർക്കെങ്കിലും ഒരു കൂട്ടുകാരൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാ, എന്റെ പ്രിയപ്പെട്ടവരെ, കല്ലുവാങ്ങി തരുന്ന കൂട്ടുകാരൻ നമുക്കിന് വേണ്ട, എനിക്ക് പെണ്ണുവാകി തരുന്ന കൂട്ടുകാരൻ നമുക്ക് വേണ്ട, കഞ്ചാവ് വാങ്ങി തരുന്ന കൂട്ടുകാരൻ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട കൂട്ടുകാരൻ ആരെന്നറിയണോ? നമ്മളെ എല്ലാ കാര്യങ്ങള്, നമ്മുടെ എല്ലാവിധ വിഷമങ്ങള്, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലോ, നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലോ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങള് നമ്മളെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അല്ലാഹു യക്ഫീ, അവനെ അല്ലാഹു മതിയേ, അവനെ അല്ലാഹു മതിയേ, അവനെ അല്ലാഹു മതിയേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു കൂട്ടുകാരൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, നമ്മുടെ ദുനിയാവിലെ കൂട്ടുകാരെ നല്ലതാണോ? നമുക്ക് കള്ളു വാങ്ങിത്തരും, പെണ്ണ് വാങ്ങിത്തരും, തെമ്മാടിത്തരത്തിനും കൂട്ടിനും പ്രശ്നത്തിനൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കൂട്ടുണ്ടാകും. അവസാനം നമ്മളെയൊക്കെ കൊണ്ട് ഈ കുണ്ടിലിട്ട് മുപ്പരുമുണ്ട്, മുപ്പരും മുപ്പര ഹാലേ വാടേ മുപ്പരും. അപ്പൊ നമ്മളവിടെ അല്ലാഹു തആല കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നേരം പോക്ക് വേണമെന്നുണ്ടെങ്കിൽ ടാബ് വേണ്ട, നമുക്ക് സെൽഫോൺ വേണ്ട, വാട്സപ്പ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട. നമുക്ക് ഇനി മുതൽ ലുലുമാളിൽ പോയി ഗെയിം കളിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു നേരം പോക്ക് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, മനസ്സിലാക്കണേ, പെരുന്നാൾ കഴിഞ്ഞിട്ടോ മറ്റു എല്ലാ കാര്യങ്ങളിലോ കൊണ്ടല്ലേ പോയി ഉല്ലസിച്ചുകൊണ്ട് നിന്റെ സമയം കളയേണ്ട. നീ ചെലവഴിക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണം കൗസിലിട്ടിട്ട് അന്യ പുരുഷന്റെ മുന്നിലെ നിന്റെ ഔരത്തുകളിൽ നോക്കിക്കൊണ്ട് എറിനടത്തം വേണ്ട. ഇനി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വേണ്ട കേട്ടോ ഉമ്മ. ഇനി എന്റെ കൊച്ചുകളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, കണ്ടല്ലേ പോയിട്ട് ഉല്ലസിക്കേണ്ട ആവശ്യമില്ല ഉമ്മ. നമുക്കറിയത് വേണ്ട. നമ്മുടെ ഇജ്ജത്ത് നമ്മൾ കളയേണ്ട ഉമ്മ. നമുക്കറിയാം അങ്ങനെയുള്ള ഉല്ലാസം നമുക്ക് വേണ്ട. ചിലവക്ക് പോണ്ട, നമുക്ക് വേണ്ട. ഇനി നമ്മൾ സെൽഫോണിൽ കളിച്ചിട്ട് നേരം കളയണ്ട, സിനിമ കണ്ടിട്ട് നേരം കളയണ്ട. നമുക്ക് എന്താണ് വേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദര? നമുക്ക് എന്താണ് വേണ്ടത്? അവന്റെ ഖുർആൻ മതിയേ, അവന്റെ ഖുർആൻ മതിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ഖുർആൻ മതി. എപ്പോഴും നമുക്ക് ഉപദേശകൻ വേണം, വേണം. ഒന്നാമത്തെ കാര്യം കൂട്ടുകാരൻ, രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം നേരം പോക്കിന് കൂലാക്കട്ടെ. മൂന്നാമത്തെ കാര്യം എന്താ? എപ്പോഴും ഒരു ഉപദേശകൻ, എപ്പോഴും ആർക്കെങ്കിലും ഒരു ഉപദേശകൻ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച, എപ്പോഴും നമുക്ക് വയസ്സ് പറയാൻ, പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ നന്നാവും ഇല്ലേ? ഇന്ന് കേൾക്കുമ്പോ നമുക്കൊരു എഫക്റ്റ് അല്ലേ? വയസ്സ് കേൾക്കുമ്പോ നമുക്കൊരു മനസ്സിനെ വല്ലാതെ പേടിയാണ്. വയസ് കേൾക്കുമ്പോ പേടിയാണ്, പക്ഷേ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണെന്ന് പറയുമ്പോ നമ്മൾ തിരിച്ചിട്ട് പറയും, നിസ്കാരത്തേക്കാൾ നല്ലത് നമുക്ക് ഉറക്കം. നമ്മൾ അങ്ങനെ പറഞ്ഞു പള്ളി മിനാരത്തിൽ ഉസ്താദ് പറയും അസ്സലാത്തു ഹൈറുമിനോ, ഉറക്കിനേക്കാൾ നല്ലത് നിസ്കാരമാണ്. നമ്മൾ പറയും നിസ്കാരത്തേക്കാൾ നമുക്ക് നല്ലത് ഉറക്കാണ്. ഇതാണ് നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഉപദേശകൻ നമുക്ക് വേണം. എന്നേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ ഒരാള് വേണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മരണത്തെ കുറിച്ച് ഓർത്താൽ മതി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രണ്ട് പേരെയാക്കിയിരുന്നു.
എന്തിനാ ഉമറെ നിനക്ക് മരണം മറുമറേ? അവസാനം താടി നിറച്ചു പോയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ജോലിക്കാരെ പറഞ്ഞു അയച്ചത്. നരാ മരണത്തിന്റെ അടയാളമാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നാലാമത്തെ എന്റെ പ്രിയപ്പെട്ടവരെ, ഐശ്വര്യം ഇസ്സത്ത് ആരെങ്കിലും വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടലാണ്. പഠിച്ചു നമുക്ക് എന്ത് തന്നു തന്നു അത് നമ്മളെ തൃപ്തിപ്പെടലാണ്. ആരെങ്കിലും അല്ലാഹു തആല പറയുന്നു, ഞാൻ തന്ന ഓഹിയിൽ ആരെങ്കിലും തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ കൽബിനെ റാഹത്താക്കുന്നതാണ്, അവന്റെ ശരീരത്തെയും അവൻ നിന്ന് തൃപ്തിപ്പെട്ടവനുമാകുന്നതാണ്. ഞാൻ തന്ന ഓഹിയിൽ ആരെങ്കിലും തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ദുനിയാവിൽ അവൻ തുള്ളിക്കളിക്കുന്നതാണ്. നമ്മള് കണ്ടല്ലേ, അവിടെ ലോണെടുത്ത് ഇവിടെ ലോണെടുത്ത് പ്രശ്നങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹു തആല പറഞ്ഞതല്ലേ, അങ്ങനെ ഞാൻ തന്നെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അല്ലാഹു തആല വാഴ്ത്തി, അവൻ എന്നിൽ നിന്ന് അവഗണിക്കപ്പെട്ടവനാണ്, അവൻ എന്നിൽ നിന്ന് നിന്ദിക്കപ്പെട്ടവനാ. നമ്മളൊരു സ്വിഫ്റ്റ് കാർ വാങ്ങുമ്പോ, നമുക്ക് സ്വിഫ്റ്റ് ഡിസൈർ വേണം, ഡിസൈർ വാങ്ങുമ്പോ BMW വേണം, അങ്ങനെ ഓരോ കാറുകളും വാങ്ങി വാങ്ങി മനുഷ്യൻ നിന്ന് ലോൺ എടുത്ത് പൈസ എടുത്ത് അവന് ദുനിയാവിനെ തുള്ളിക്കളിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കാട്ടു മൃഗങ്ങൾ തുള്ളിക്കളിക്കുന്നത് പോലെ ദുനിയാവിൽ അവനെ ചാടിക്കൊണ്ടിരിക്കും പ്രയാസത്താൽ. അല്ലാഹു കാത്തിരിക്കട്ടെ, കുറച്ച് തമ്പുരാ അല്ലാഹു തആല കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും കേൾക്കാതിരുന്നാൽ അവൻ എന്ത് മതി? നരകം മതി. ഇൻഷാല്ലാഹ് ഈ നാല് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ഈ നാല് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നല്ലൊരു കൂട്ടുകാരൻ ആരാവേണ്ടത്? അല്ലാഹു മതി. ഇവിടുന്നേ ശബ്ദം കേൾക്കുന്നുള്ളൂ, അവിടെ നിന്ന് ആരും പറയുന്നില്ല. എല്ലാരും പറയണം മടി വേണ്ട, മടി എന്തിനാ? നാണിച്ച് നാണിച്ച് നരകത്തിലേക്ക് പോലെ, മോഹിച്ച് മോഹിച്ച് സ്വർഗത്തിലേക്ക്. അപ്പോ ഒന്നാമത്തത് എന്താ? നല്ലൊരു കൂട്ടുകാരൻ. രണ്ടാമത്തത്? നേരം പോക്കിന് എന്താ വേണ്ട? സെൽഫോൺ വേണോ? വേണ്ടാലോ? ആ മതി. മൂന്നാമത്തതോ? മരണം. ഇങ്ങനെ ഒരു ഉപദേശകൻ ദിവസവും അവനെ എന്ത് മതി? എന്ത് മതി അവനെ? ഉപദേശകൻ വേണമെങ്കിൽ ആരാ വേണ്ടത്? മരണം മതി. നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അവസാനത്തെ നാലാമത്തെ കാര്യം എന്താ? അവസാനത്തെ നാലാമത്തെ കാര്യം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാഹു തആല നമ്മയൊക്കെ പടച്ചിതമരൻ ഖൈർ നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അവരുടെ മനസ്സിലും ഒരു വൈരാഗ്യമോ ഒരു കാര്യമോ ഉണ്ടാകാൻ പാടില്ല. എല്ലാം നമ്മളങ്ങ് വിട്ടുകളയാം. ആരോടും ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ഉമ്മമാരൊക്കെ അങ്ങോട്ടും കുടുംബങ്ങൾ തമ്മിലുള്ള വിഷമങ്ങളും വല്ല അങ്ങനെ ഉണ്ടാതിരിക്കുന്ന സ്വഭാവം ഒന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. الحمد لله الحمد لله الحمد لله يا فيما يكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد അർഹമ റഹീമ ആയ മലക്കരം മുലോക്കായ അള്ളാഹുബേ, ഞങ്ങളെ നീ കബൂലാക്കണേ അള്ളാ. അള്ളാഹുബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാ. റഹ്മാനായ അള്ളാ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ പൊറുക്കണേ അള്ളാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അള്ളാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ പൊറുക്കണേ അള്ളാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോർക്ക് നീ പുറത്തു നൽകണേ അള്ളാ. റഹ്മാനായ അള്ളാ, റഹീമായ അള്ളാ, അള്ളാഹുബേ പടച്ച തമ്പുരാനെ, ഞങ്ങളെ എല്ലാ എല്ലാവിധ വിഷമങ്ങളും ഞങ്ങളെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. നീ മാറ്റണേ അല്ലാ. മാനസികമായി ശാരീരിക
ശാരീരികമായി സാമ്പത്തികമായി വിഷമങ്ങൾ അനുഭവപ്പെടുന്നവരാണ്. അല്ലാ, ഞങ്ങളെ വിഷമങ്ങൾ നീ മാറ്റണേ. അല്ലാ, ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റണേ. അല്ലാ, ഞങ്ങളെ ദുരിതങ്ങൾ നീ മാറ്റണേ. അല്ലാ, അല്ലാഹുവേ പടച്ച തമ്പുരാനെ അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ. അല്ലാ അല്ലാ, റോഡിൽ ചതന്നരൻ മരിക്കുന്ന ഒരവസ്ഥ അല്ലാ ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല പടച്ച തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നാട്ടിന്റെ അടുത്ത പ്രദേശത്ത് നിന്ന് മരണപ്പെട്ടു പോയ, അപകട മരണങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ അസ്രുദ്ധി എന്ന് പറയുന്ന സഹോദരൻ നീ അല്ലാ പുറത്തു കൊടുക്കണേ. അല്ലാ പുറക്കണേ. അല്ലാ അല്ലാഹുവേ പടച്ച തമ്പുരാന്, ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ. അല്ലാ, ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ, നമ്മളായി കാക്കമാരെ ആവേശത്തിൽ വെയ്ക്കടത്ത് ചീറിപ്പായുന്നവരാണ്. അല്ലാ, അവരെ നീ അപകടത്തിൽപ്പെടുത്തല്ല. അല്ലാ, അവരെ നീ അപകടത്തിൽപ്പെടുത്തല്ല. അല്ലാ, അവരെ നീ അപകടത്തിൽപ്പെടുത്തല്ല. റഹ്മാനെ, അല്ലാഹുവേ റഹ്മാനായ അല്ലാ, റോഡിൽ ചതന്നരെന്ന് മരിക്കുന്നൊരവസ്ഥ അല്ലാ ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നൊരവസ്ഥ, ഞങ്ങളെ ശരീരത്തെ കീറി ഒഴിച്ച് തിന്നിക്കത്തി കബറിൽ വെക്കുന്നൊരവസ്ഥ അല്ലാ ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ, നൽകല്ല പടച്ച തമ്പുരാന്, കൈകളില്ലാതെ കബറിൽ വെക്കുന്നൊരവസ്ഥ, കാലുകളില്ലാതെ കബറിൽ വെക്കുന്നൊരവസ്ഥ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ, ഞങ്ങൾക്ക് നൽകല്ല. അല്ലാ റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, ജബ്ബാറായ അല്ലാ, എല്ലാം അറിയുന്നവൻ നീയല്ല അല്ലാ, എല്ലാം കേൾക്കുന്നവൻ നീയല്ല അല്ലാ, മറയില്ലാതെ കാണുന്ന അല്ലാ, ഞങ്ങളെ ഈ സദസ്സിലുള്ള രോഗിയുടെ രോഗം നീ ശിഫയാക്കണേ. അല്ലാ അല്ലാഹുവേ, ക്യാൻസർ പോലെയുള്ള, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ അനുഭവപ്പെടുന്നവർ ആരെങ്കിലും ഞങ്ങളെ സദസ്സിലുണ്ടെങ്കിൽ അവരുടെ രോഗം നീ ശിഫയാക്കണേ. അല്ലാ, അവരുടെ രോഗം നീ ശിഫയാക്കണേ. അല്ലാ റഹ്മാനായ അല്ലാ, റഹീമായ പടച്ച തമ്പുരാനെ, നമാരകമായ രോഗത്തിന് ഞങ്ങളെ വിധേയമാക്കല്ല. അല്ലാ, വയനാട് ജില്ലയിലെ അല്ലാ ഒരു പ്രദേശം തന്നെ ക്യാൻസർ എന്ന രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അല്ലാ പടച്ച തമ്പുരാനെ, ക്യാൻസറെ ഞങ്ങളെ നീ വിധേയമാക്കല്ല. അല്ലാ ക്യാൻസറെ ഞങ്ങളെ നീ വിധേയമാക്കല്ല. അല്ലാ അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അല്ലാഹുവേ റഹ്മാനായ അല്ലാ, ക്യാൻസർ തന്ന പ്രയാസപ്പെടുത്തല്ല. അല്ലാ രോഗം തന്ന പ്രയാസപ്പെടുത്തല്ല. അല്ലാ, ഞങ്ങളെ ചെയ്ത തെറ്റ് കാരണം ഞങ്ങളെ രോഗം തന്ന പ്രയാസപ്പെടുത്തല്ല. അല്ലാ അല്ലാഹുവേ പടച്ച തമ്പുരാനെ, റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, അല്ലാഹുവേ മക്കളില്ലാത്തവരുണ്ട്. അല്ലാ സാലിഹായ മക്കളെ കൊടുക്കണേ. അല്ലാ സാലിഹങ്ങളായ മക്കളെ കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ പടച്ച തമ്പുരാനെ, ഗർഭിണികളായ എത്രയോ സ്ത്രീകളുണ്ട്. അല്ലാ അവർക്ക് നീ അല്ലാ സുഖപ്രസവം കൊടുക്കണേ. അല്ലാ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഭർത്താവ് മരണപ്പെട്ടു പോയ എത്രയെത്രയോ വിധവയായ സ്ത്രീകളുണ്ട്. അല്ലാ അല്ലാഹുവേ അവർക്ക് നീ സമാധാനം കൊടുക്കണേ. അല്ലാ സമാധാനം കൊടുക്കണേ പടച്ച തമ്പുരാനെ. കടങ്ങൾ കൊണ്ട് വലയുന്ന എത്രയോ ആൾക്കാരുണ്ട്. അല്ലാ അവരുടെ കടങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ ഞങ്ങളെ ചെയ്ത തെറ്റ് കാരണം ഞങ്ങളെ അനുഗ്രഹമായ മയനങ്ങൾക്ക് നിലപ്പിക്കല്ല. അല്ലാ മയനങ്ങൾക്ക് നീ അല്ലാ നൽകണേ. അല്ലാ നിന്റെ റഹ്മത്തിന്റെ മഴയാണ് അല്ലാ, അത് ഞങ്ങൾക്ക് നൽകാതിരിക്കല്ല. അല്ലാ ഞങ്ങളെ ചെയ്ത തെറ്റുകാരെ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല. അല്ലാ നിന്റെ അസാബ് നീ ഇറക്കല്ല. അല്ലാ നിന്റെ അസാബ് നീ നിറക്കല്ല. അല്ലാ ചെയ്ത തെറ്റുകാരണം നീ റഹ്മത്ത് നീ നിഷേധിക്കല്ല. അല്ലാ റഹ്മാനായ അല്ലാ റഹ്മത്തിന്റെ മയ നൽകണേ. അല്ലാ റഹ്മത്തിന്റെ മയ നൽകണേ. അല്ലാ റഹ്മറാഹിമായ മലക്കുൽ മുലൂക്കായ അല്ലാ, അല്ലാഹുവേ പടച്ച തമ്പുരാനെ, നമുക്ക് ഭക്ഷണം തന്നവരുണ്ട്. അല്ലാ അവർക്ക് നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ. അല്ലാ ഞങ്ങൾക്ക് വെള്ളം തന്നവരുണ്ട്. അല്ലാ അവർക്ക് നീ അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അല്ലാഹുവേ പ്രവാചകന്റെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തോഫിയൊക്കെ നൽകണേ. അല്ലാ ഈ സഹസിൽ നിന്ന് അല്ലാ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സഹസിലേക്ക് സഹായിച്ചവരുണ്ട്. പൊന്നു കൊടുത്ത എത്ര എത്രയോ ഉമ്മമാരുണ്ട്. അല്ലാ
ഇവർക്ക് നീ ബർക്കത്ത് നൽകണേ, റഹ്മത്ത് നൽകണേ പടച്ച തമ്പുരാനെ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ മഅ്ദനി ഉസ്താദിന് നീ മോചനം കൊടുക്കണേ അല്ലാ. മഅ്ദനി ഉസ്താദിന് നീ മോചനം കൊടുക്കണേ അല്ലാ. മഅ്ദനി ഉസ്താദിന് നീ മോചനം കൊടുക്കണേ റഹ്മാനെ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ നീ ഐക്യം പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ നീ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളെ സ്വപ്നം കണ്ട് വരിക്കാനുള്ള തൗഫീഖ് നൽകണേ നൽകണേ അല്ലാ. അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചു തമ്പുരാനെ, ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളെ വിഷമങ്ങളെ നീ മാറ്റി തന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ അവരുടെ വിഷമങ്ങൾ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ച നമ്പുരാനെ അല്ലാ. അല്ലാ റഹ്മാനായ അല്ലാ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ പത്ത് മാസം വയറ്റിലിട്ട് പോറ്റിയ മാതാപിതാക്കളെ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നിങ്ങളെ ഈ നിലയിലെത്തിച്ചവരാണ് അല്ലാ, അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളെ പത്ത് മാസം വയറ്റിലിട്ട് പോറ്റിയവരാണ് അല്ലാ, ഞങ്ങളെ ഉമ്മയാണ് അല്ലാ, അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ കൂടെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ ഹബീബിനെ ഞങ്ങൾക്ക് നീ കാണിക്കണേ അല്ലാ. ഞങ്ങളെ റസൂലുള്ളാനെ കാണിക്കണേ അല്ലാ. ലോകത്തിന്റെ നിറകുടമായ അല്ലാഹുവേ നിന്റെ ഹബീബിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. പ്രവാചകനെ കാണിച്ചു തരണേ അല്ലാ. ആ മദീനയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ആ മദീന, ആ പച്ച കുബ്ബ, അത് കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, അല്ലാഹുവേ ഞങ്ങളെ ഉസ്താദുമാരെ, അല്ലാഹിന്റെ പ്രിയപ്പെട്ട ഉസ്താദായ അറക്കൽ അബ്ദുർ റസാഖ് ദാരി ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച തമ്പുരാനെ, എന്റെ കൂടെ വന്ന ഉപേദക്കാത് പോലെ തന്നെ അല്ലാഹുവേ, അല്ലാഹുവേ ഫയാസ്കാത് പോലെ തന്നെ പടച്ച തമ്പുരാനെ, എന്റെ കൂടെ വന്ന ഇക്കാക്കുമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് കൊടുക്കണേ പടച്ച തമ്പുരാനെ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളെ നാട്ടുകാർക്ക് നീ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ നീ നൽകണേ പടച്ച തമ്പുരാനെ, ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളിവിടെ വന്നപ്പോ ഞങ്ങളെ സത്കരിച്ചവരെ അല്ലാ, അവരെ വീട്ടുകാർക്ക് നീ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹുവേ പല ആളുകളും പല മുറാദുകളും പറഞ്ഞിട്ടുണ്ട് അല്ലാ, അവരുടെയൊക്കെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അവരുടെയൊക്കെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചു തമ്പുരാനെ, ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. പല ആളുകളും പല ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ 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 ഈ പരിപാടി നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ആ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആ പരിപാടി നീ വിജയിപ്പിക്കണേ അല്ലാ. ആ സംഘാടകർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചതും പുരാനെ, അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടിയ പോലെ നിന്റെ ജന്നത്ത് ഫിർദൗസ് നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. നിന്റെ ഹബീബ് എന്താണോ ചോദിച്ചത് ഞങ്ങളും ചോദിക്കുന്നു അല്ലാ. അബുദുക്ക നബിയുക്ക മുഹമ്മദിൻ, അബുദുക്ക നബിയുക്ക മുഹമ്മദിൻ, അബുദുക്ക നബിയുക്ക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാ നിന്റെ ഹബീബ് എന്താണോ ചോദിച്ചത് അത് ഞങ്ങളും ചോദിക്കുന്നു അല്ലാ. ഞങ്ങളും ചോദിക്കുന്നു റഹ്മാനെ, ഞങ്ങളെ ദുആ നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ.
ഇരു കരങ്ങളും ഉയർത്തുന്ന അല്ലാ, ഈ കരങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലാ, നീ തട്ടിക്കളയല്ല റഹ്മാനെ, നിങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ ആമീൻ ബ്രഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാല്ലാ എൻ്റെ കൊച്ചനെ ജനീഫുള്ള പഠിക്കുന്ന എൻ്റെ അഞ്ചനും വേണ്ടിയും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വേണ്ടിയും ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ദുആ കൊണ്ട് വസിയത്തിയത് കൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.